രണ്ടുപേരെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പരിചയമുണ്ടോ? ഇല്ല, ഒരു പരിചയമില്ല. ഒരു പരിചയം. അപ്പൊ ഇന്ന് ശേഖരൻ അടുത്ത് പരിചയപ്പെട്ടു. അതെ, ഇത് സബീന, ഇത് രാജീവ്. എന്റേത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് ചാരുംമൂട് എന്ന സ്ഥലത്തുനിന്നാണ് ഞാൻ വരുന്നത്. ഞാനൊരു CRPF ജവാനാണ്. ഞാൻ പോസ്റ്റഡ് ജമ്മുവിലാണ്. ആണോ? ജമ്മു കാശ്മീർ. അവിടുന്നാണോ വരുന്നേ? അതെ, ലീവിന് വന്നതാണ്. അടിപൊളി. അപ്പൊ അവിടെ നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോ എങ്ങനെയാണ് അവിടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമോ? നിങ്ങൾ തമ്മിൽ അതുപോലെയൊക്കെ മിമിക്രി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ട്, കലാകാരന്മാരെ പട്ടാളത്തിൽ നിറയെ ഉണ്ട്. അവർക്ക് വരാനുള്ള അവസരങ്ങൾ കുറവാണ്. പിന്നെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാറുണ്ട്. മിമിക്രി, അതുപോലെ തന്നെ പാട്ട് പാടുക, ഇതെല്ലാം അവിടെ ചെയ്യാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. സൂപ്പർ. അപ്പൊ അവിടെയുള്ള എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം. ഉറപ്പായിട്ടും. നമുക്ക് ഇനി സബീന ചേച്ചി എവിടെ നിന്നാ വരുന്നേ? ഞാൻ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കണിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. സൂപ്പർ. അങ്ങ് അച്ഛത്തുനിന്നാണ് വരുന്നത്. കൊള്ളാം. എന്താ ചെയ്യുന്നത്? അതായത് ഹൗസ് വൈഫ് ആയിട്ടാണോ? ഹൗസ് വൈഫ് ആണ്. ആ, പക്ഷെ കലാകാരിയാണ്. അപ്പൊ ഹൗസ് വൈഫ് എന്നുള്ള വെട്ടി നമ്മൾ പറയുന്നു കലാകാരിയാണെന്നുള്ളത് അല്ലേ? ആരെയാണ് ആദ്യം ചെയ്യുന്നത്? ഫസ്റ്റ് ശ്രീവിദ്യാമേനോൻ ചെയ്യാ. ശരി. എന്ത് പറഞ്ഞ ഞാൻ ഇവിടെ സമാധാനിപ്പിക്കണ്ടേ? ഞാൻ ഇവിടെ സമാധാനിപ്പിക്കണ്ടേ? ഇങ്ങനത്തെ അന്നേര് എന്റെ മോളല്ലേ അവളെ? ഞാൻ നോക്കോളാം അവളെ പൊന്നുപോലെ. അപ്പൊ കേരളത്തിന്റെ അങ്ങേയറ്റത്ത് വന്ന ആള് അടിച്ചു പൊളിച്ചു. ഇനി അടുത്ത് ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് വരുന്ന ആള് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള നോക്കാം. കം ഓൺ. വേറൊന്നും കണ്ടല്ല ചേട്ടൻ പിറകിലിരുന്നാളേ അങ്ങോട്ട് വെട്ടിച്ചു ഇങ്ങോട്ട് വെട്ടിച്ചു, പെട്ടെന്ന് ബ്രേക്ക് ഇട്ടും. തട്ടാനും മുട്ടാനുള്ള ഒരു ചാൻസ് ചേട്ടൻ കളയത്തില്ല. അടുത്ത രേവതി മാമിന്റെ സൗണ്ട് ആണ് എടുക്കാൻ പോകുന്നത്. ഹെൽപ്പ് വേണോ? അപ്പം വേണം. ഓക്കെ, എന്ത് ഡയലോഗ് ആണോ ചോദിക്കണ്ടേ? ചോദിക്കണം. ഏതാണ്? അങ്കമാലിയിലമ്മ. ആ, സിമ്പിൾ, അറിയാലോ. പകർച്ചേടാ ചോദിച്ചേക്കാം. ശരി. അങ്കമാലിയിലെ ആരാണെന്നാ പറഞ്ഞേ? പ്രധാനമന്ത്രി. അപ്പത്തേ ഈ കഴുത് പറയാ, നിന്റെ അമ്മാവിന്റെ വകയാണ് ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവിന്റെ വകയാണ് ഈ ഹോട്ടലിന്. അപ്പൊ അവനെന്നെ ഡി എന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടി എന്ന് വിളിച്ചു. ഇന്നെ തല്ലം വന്നപ്പോ എന്റെ കൊട വെച്ച് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തുവെച്ച് കൊടുത്തു. എന്നിട്ടും ഒരുത്തിന് എന്നോട് വന്ന് പറയാ അവന്റെ ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മൂമ്മനെയും ഒക്കെ ചേർത്ത് വിളിച്ചു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദേ അവിടെ ഇരിക്കുന്ന ആ പൂച്ചിട്ട് എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ച് കൊടുത്തു. ഇത്രയും ഞാൻ ചെയ്തുള്ളൂ. അതിനവന്മാര് വിവാഹം കഴിക്കാൻ മാത്രം അത്രക്ക് ഇഷ്ടാണോ? അപ്പൊട്ടെന്നെ സ്നേഹിക്കുന്നതിനേക്കാളും ഒരായിരം ഇരട്ടി ഞാൻ എന്റെ പോയി തീരെ സ്നേഹിക്കുന്നുണ്ട്. നിർബന്ധിച്ച ശവത്തിലായിരിക്കും അപ്പൊട്ട താലയിട്ട. അപ്പൊ പാർശ്വജിന്റെ സൗണ്ട് നന്നായിട്ട് തന്നെ ചെയ്തത്. ഇനി നെക്സ്റ്റ് ആരുടെയാണ്? കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി സ്പോട്ട് ടബിംഗ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ സ്പോട്ട് ടബിംഗ് ആണ്. നമ്മുടെ സ്പോട്ട് അവിടെയാണ്, അവിടെ നിന്ന് വേണം ചെയ്യാൻ വേണ്ടി. ഓക്കെ, അത് ബെസ്റ്റ്. മേജറിനെ കല്യാണം കഴിക്കാൻ വേണമെന്ന് തോന്നിയില്ല. ഡോക്ടർ കൊന്നിട്ടുണ്ടോ? എന്തിനേലും കൊന്നിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രാവശ്യം വീട്ടിൽ വെച്ച് ഒരു പൂവ് വഴിയെ കൊന്നിട്ടുണ്ട്. ഞാൻ മനുഷ്യരെ കൊന്നിട്ടുണ്ട്. ഒരു ജീവനെടുക്കാനുള്ള അവകാശം ദൈവത്തിനാണ്, പിന്നെ അത് ലീഗലി ഉള്ളത് പട്ടാളക്കാർ. മീൻസ് ദ സോൾജിയർ ഈസ് ഈക്വൽ ടു ഗോഡ്. ദൈവത്തിനെ കല്യാണം കഴിക്കേണ്ട ആവശ്യമാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുത്തി ഇരുന്ന് ആലോചിക്കണം, അപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും. നമ്മളെ നോട്ട് ബുക്ക് ചെയ്യാം. ഇനി പറ എന്നതാ മേജറിന്റെ വീക്ക്നെസ്? എനിക്ക് ഈ സ്ത്രീകള്.
സ്ത്രീകളാണോ വീക്നസ്? ഏ അതല്ല. പിന്നെ എനിക്ക് സ്ത്രീകളോട് സംസാരിക്കാൻ വിഷയം കിട്ടാറില്ല. പേടിച്ചിട്ടാണോ? പേടിയൊന്നുമല്ല, എനിക്ക് അവരോടൊന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ബിഫോർ വി വൈൻഡിങ് അപ്പ് ദിസ് തിങ്, നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പരിപാടിയുണ്ട്, താര തിരുമറി എന്ന് പറഞ്ഞിട്ട്. ടെൻഷൻ അടിക്കണം, ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. പോരെ, ഹാപ്പി ആയില്ലേ? ഹാപ്പി. ശരി, നമുക്ക് പണി മൊത്തം ജവാനും കൊടുക്കാം. മതി മതി, സന്തോഷമായി. നോക്കിക്കേ, സമയത്തിലുള്ളൂ, നമ്മളൊരു ഡയലോഗ് കേൾപ്പിക്കും, എന്നിട്ട് ആരുടെ വോയിസിൽ എടുക്കണം എന്നുള്ളത് ഞാൻ പറയാം. നമുക്ക് ആദ്യം ഡയലോഗ് കേട്ട് നോക്കാം. ഓക്കെ, ഡയലോഗ് പ്ലീസ്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാ കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മഞ്ച് കൂടി. കേട്ടല്ലോ, ഇത് ആരുടെ വോയിസിൽ എടുക്കണോന്ന് ചോദിച്ചാൽ നമ്മുടെ വെള്ളപ്പള്ളി സാറിന്റെ വോയിസിലാണ് എടുക്കുന്നത്. ഇതിലും വേദം അവിടെ പോയി വെടി വെക്കുന്നായിരുന്നല്ലേ. ശ്രമിച്ചു നോക്കാം, കുഴപ്പമില്ല ചേട്ടാ, ജസ്റ്റ് ഒരു തമാശക്കാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ, ശ്രമിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അതായത് പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു തരം ഒരു കാറ്റടിക്കും, ഒരു മഞ്ഞ കളറുള്ള മണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കാറ്റ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് നടക്കാൻ നേരം ആ തട്ട ഇങ്ങനെ സൈഡിലോട്ട് മാറിപ്പോ, അന്നേരം കാണാൻ പറ്റുന്ന ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അയ്യോ അത് ഭയങ്കര ഒരു സൗന്ദര്യം. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനെ ചോദിക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് ഇക്ക, രണ്ടുപേരും നന്നായിരുന്നു. രണ്ടുപേരും വളരെ കുറച്ച് സെലക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഉള്ളത് കൊണ്ട് രണ്ടുപേരും നല്ല പെർഫെക്റ്റ് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ആ ജോലി ചെയ്യുക എന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ട് അറിയാവുന്ന താരങ്ങളുടെ ശബ്ദം അനുകരിച്ച് കയ്യടി മേടിക്കുക എന്ന് പറയുന്നു. രണ്ടുപേരും എക്സലന്റ് ആയിട്ട് ചെയ്തു. താങ്ക് യു. പിന്നെ നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാം രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാത്ത് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിൽ നിന്നുള്ള കലാകാരന്മാർ നമ്മളുടെ ഈ കോമഡി മാസ്റ്റേഴ്സ് തേടിപ്പിടിച്ച് ഇവിടെ എത്തുക എന്ന് പറയുന്നതിന് ഞങ്ങളാണ് നിങ്ങളെ സല്യൂട്ട് ചെയ്യേണ്ടത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. രാധേഷ് ഗംഭീര അടിപൊളിയായിരുന്നു. കോടമ്പിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ പാട്ടും ഒക്കെ അവസാനിപ്പിച്ചിടത്ത് തന്നെ ഞാൻ തുടങ്ങുകയാണ്. കാരണം ഒരു സാഹചര്യം അറിയാം, കാരണം മഴയെന്നില്ല, ചൂടെന്നില്ല, തണുപ്പെന്നില്ല, അത്തരത്തിലുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളിലുള്ള കലാപരമായിട്ടുള്ള കഴിവുകൾ അവതരിപ്പിക്കാൻ വളരെ അവസരങ്ങൾ വളരെ വിരളമാണ്. അപ്പോൾ അത്രയും പരിമിതമായ അവസരങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു വേദിയിൽ, കോമഡി മാസ്റ്റേഴ്സിൻ്റെ വേദിയിൽ വരെ എത്തുക എന്ന് പറയുമ്പോൾ രാധേഷ് പട്ടാളക്കാർക്കിടയിൽ ഒരു സൂപ്പർ ഹീറോയാണ്. അതിനാണ് ഇപ്പം ഞങ്ങൾ തന്ന സല്യൂട്ട്. കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും കൂടുതൽ വേദികൾ, കൂടുതൽ ആർട്ടിസ്റ്റുകളെ അനുകരിക്കാനും പാടാനും ഒക്കെ രാധേഷിന് കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു കേട്ടോ. വളരെ സന്തോഷം. നമ്മുടെ സബീന, എലീന പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്ന് വന്ന് പറഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു സ്ത്രീരത്നമാണ്. പെൺകുട്ടികൾ അനുകരിക്കുന്നത് വളരെ വിരളമാണ്. ഒരുപാട് പെൺകുട്ടികൾ മിമിക്രിയിലേക്ക് അധികമില്ല, പക്ഷേ സബീന ചെയ്തെല്ലാം നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു സിഗ്നേച്ചർ ഉണ്ടായിരുന്നു. സബീനയ്ക്ക് സബീനയുടേതായ ശൈലിയുണ്ട്, മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ രേവതിയൊക്കെ കിലുക്കത്തിലെ അതൊക്കെ അവതരിപ്പിച്ച വളരെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ടോണാണ് സബീനയുടെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് സബീന കേട്ടോ. രാജേഷിനും സബീനക്കും ഭാരിച്ച ചുമതലയാണ്. ഒന്ന് രാജ്യം നോക്കണം, ഒരാൾക്ക് കുടുംബം നോക്കണം. ഞാൻ പറയാൻ വരുന്നത് കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാജ്യം നോക്കുക എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ചുമതലയാണ്. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ വെക്കുമ്പോഴായിരിക്കും അല്ലേ? അതൊരു പാഷനാണ്. അപ്പൊ അത് ദൈവമായിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. ഇങ്ങനെ എത്രയോ പേരുടെ മുമ്പിലാണ് ഇപ്പോ നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സബീനക്ക് മൂന്ന് കുട്ടികളാണ്. ഒരു കുട്ടീനെ വളർത്തേണ്ട ബുദ്ധിമുട്ട് നമുക്ക് എന്താണെന്നുള്ള അറിയാം. അപ്പൊ ഈ മൂന്ന് പിള്ളേരെ പരിപാലിക്കുന്നതിനോടൊപ്പം ഈ കലയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം അല്ലേ? അപ്പോ മക്കളാണ് ആദ്യത്തെ ഓഡിയൻസ്, അവരെ മുമ്പിലാണ് ആദ്യം പെർഫോം ചെയ്യുക. ഓ ഓ, ഹസ്ബൻഡ്? ഹസ്ബൻഡിനും നല്ല പ്രോത്സാഹനാണ്, ഇലക്ട്രീഷ്യൻ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നല്ലൊരു പ്രോത്സാഹനം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ എത്തിയത് രാജേഷ്. അത് പ്രത്യേകം ഒരു സല്യൂട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ തണുപ്പിന്റെ ഇടയിലും രാജ്യം സംരക്ഷിക്കുന്നതിന്റെ ഇതിന്റെയൊക്കെ ഇടയിലും നിങ്ങൾ കല കൊണ്ട് നടക്കുന്നത് വലിയ കാര്യമാണ്. അതൊരു പുണ്യമാണ്, അത് ഒരിക്കലും അത് നിർത്തരുത്. നിങ്ങൾ എവിടെയാണെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യുക, വീണ്ടും ഇതുപോലുള്ള വേദികളിൽ എത്തുക, രാജ്യം സംരക്ഷിക്കുക, കുടുംബം സംരക്ഷിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കേരളത്തിലുള്ള നമ്മുടെ കലയെ സ്നേഹിക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടി ഞാൻ ഈ ഒരു എന്റെ പെർഫോമൻസ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞാല് എല്ലാവരോടും അവിടെ ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കണം. ഉറപ്പായിട്ടും അവിടെ വീട്ടിലും എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കണം. എന്തായാലും പറയും, ഇവിടുന്ന് വെറും കൈയോടെ ഞങ്ങൾ വിടത്തില്ല. കൈ നിറയെ സമ്മാനങ്ങൾ തരാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ്. തീർച്ചയായിട്ടാ, പ്ലീസ് ജോയിൻ അസ്. ചേട്ടാ, ആദ്യം ലണ്ടൻ ക്ലാസിക്സ് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടാണ് നമ്മൾ നൽകേണ്ടത്. അതുപോലെ തന്നെ ക്യൂട്ടി ദ ബ്യൂട്ടി ഷോപ്പ് നൽകുന്ന മറ്റൊരു അടിപൊളി സമ്മാനം.